ഹലോ, നമസ്കാരം. നമുക്കിന്ന് ജീവിതത്തിൽ നിത്യജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിവ് തരുന്നതിന് വേണ്ടി ആണ് വന്നിട്ടുള്ളത്. നമ്മുടെ അടുക്കള മാലിന്യം നമുക്ക് എങ്ങനെ സംസ്കരിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ എല്ലാവരുടെയും പ്രശ്നം. പണ്ടൊക്കെ നമുക്ക് ഏക്കർ കണക്കിന് തൊടികളും സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേസ്റ്റ് ഒരു പ്രശ്നമായിരുന്നില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ 3 സെൻറ്റിലേക്കും 2 സെൻറ്റിലേക്കും മനുഷ്യൻ ഫ്ലാറ്റ് സംസ്കാരത്തിലേക്ക് ഒതുങ്ങിയപ്പോൾ നമ്മുടെ അടുക്കള മാലിന്യം ഒരു പ്രശ്നമായി മാറി. അപ്പോൾ അടുക്കള മാലിന്യം ഇനിയൊരു പ്രശ്നമല്ല, വളരെ നിസ്സാരമായ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് സംസ്കരിക്കാവുന്ന ഒരു മാർഗ്ഗമാണ് ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതിൽ ഏറ്റവും വേണ്ടത് നമുക്ക് PVC പൈപ്പാണ്. PVC പൈപ്പ് ഒരു 8 ഇഞ്ച് ഡയ ഉള്ള PVC പൈപ്പ്, ഒരു 3 എണ്ണമൊന്നും വേണ്ട, 2 എണ്ണം മതി, ഒരു വീട്ടിലേക്ക് 2 എണ്ണം മതി. അതിൻ്റെ മുകളിൽ ഇങ്ങനെ മൂടിയായിട്ട് വെക്കാം, മഴവെള്ളം അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഗ്രാനൈറ്റിൻ്റെയോ ടൈൽസിൻ്റെയോ കനമുള്ള മാർബിളിൻ്റെ ഏതെങ്കിലും പീസ് വെച്ചിട്ട് നമുക്കിങ്ങനെ ഒരു പിടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായി. അങ്ങനെ ഒരു മൂടി, അതാണ് വേണ്ടത്. പിന്നെ ഈ പൈപ്പ് ഒരു 5 ഫൂട്ട് ഹൈറ്റാണ് വേണ്ടത്. 5 ഫൂട്ട് ഹൈറ്റിൽ 1 ഫൂട്ട് 10 ഇഞ്ചോളം അടിയിൽ പോവും, ബാക്കി മുകളിലേക്ക് ഉണ്ടാവും. ഇതിപ്പോൾ കുറച്ച് ഹൈറ്റ് കൂടുതലുണ്ട്, എന്നാലും നമുക്ക് ഏകദേശം ഇത്രയൊക്കെ ഉണ്ടായാലും മതി. പിന്നെ പൈപ്പ് കൂടുതലുണ്ടായി എന്ന് വെച്ചാൽ കുഴപ്പമില്ല, ഒരു വീട്ടിലെ പെണ്ണുങ്ങൾക്ക് അത് വന്ന് ഇടാനുള്ള സൗകര്യമാണ് വേണ്ടത്. പിന്നെ ഫുഡ് വേസ്റ്റ് ഇതിൽ ഇടേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എല്ലാ ഫുഡ് വേസ്റ്റും ഇതിലിടുക, പക്ഷേ 5 കാര്യങ്ങൾ ഒഴികെ. 5-ൽ 1 പ്രധാനപ്പെട്ട കാര്യം പ്ലാസ്റ്റിക്കാണ്, 2-ാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം മുട്ടയുടെ തൊണ്ടാണ്, പിന്നെ സവാളയുടെ തൊണ്ടാണ്, പിന്നെ അതോടൊപ്പം തന്നെ ഈ പുളി രസം വരുന്ന ഓറഞ്ചിൻ്റെ തോല്, ഈ വാളംപുളി പിഴിഞ്ഞത്, കൊടംപുളി പിഴിഞ്ഞത്, അതും ഇതിലിടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം പുഴുക്കൾക്ക് അത് താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ പുഴു അത് എന്താ പറയുക കഴിക്കാതെ വരും, ആ പുഴു ചാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ പുഴു ഇതിലേക്ക് താനേ ഉണ്ടാവുന്നതാണ്. പിന്നെ പുഴുവിനെ നമുക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി തൈര് ഒരു 1 മാസത്തിലൊക്കെ 15 ദിവസം കൂടുമ്പോൾ ഒരു കുറച്ച് തൈര് അതിലേക്ക് ഒഴിച്ച്, ഒരു ചെറിയൊരു ഗ്ലാസ് തൈര് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് കൂടുതൽ പുഴുക്കൾ അതിലുണ്ടാകും. ഈ പുഴുക്കൾ ഇതിൽ ഇടുന്ന എല്ലാ വേസ്റ്റും തിന്ന് തീർക്കും. അങ്ങനെ 1 മാസം ഇതിൽ, ഇപ്പോൾ ഇതൊരു A എന്നുള്ള മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇതിൽ 1 മാസം കൊണ്ട് ഇത് നിറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇത് അടച്ചു വെച്ച് ഇതിൻ്റെ മുകളിലൊരു കല്ല് വെക്കുക. അതിന് ശേഷം ഈ അടുത്തയിൽ നിറയ്ക്കുക. അടുത്ത് നിറഞ്ഞിങ്ങനെ വരുമ്പോഴേക്കും ഇത് പുഴു തിന്ന് തീർന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതിലൊരു പുറ്റായിട്ട് ഇതിൽ താഴെ വരെ സംഗതി പോകും. അപ്പോൾ ഈ വീണ്ടും ഇത് നിറഞ്ഞു കഴിയുമ്പോൾ ഇതിടുക. അങ്ങനെ ഓരോ മാസം മാറി മാറി ഈ വേസ്റ്റ് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഈ 5 സാധനങ്ങൾ ഇതിൽ ഇടാതിരിക്കുക. പുളിരസമുള്ളതും മുട്ടത്തൊണ്ടും പ്ലാസ്റ്റിക്കും ഉള്ളിത്തോലും, ഇതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. വേറെ വളരെ ഈസി ആയിട്ട് ഒരു PVC പൈപ്പ്, 8 ഇഞ്ച് ഡയ ഉള്ള PVC പൈപ്പാണ് ആകെ വേണ്ടുള്ളൂ. അത് മണ്ണുമായിട്ട് ആണ് ബന്ധം വേണ്ടത്. തുരപ്പനോ അങ്ങനെയുള്ള ശല്യങ്ങൾ ഉണ്ടാവില്ല, പൂച്ചയുടെ ശല്യം പട്ടിയുടെ ശല്യം ഉണ്ടാവില്ല, വേസ്റ്റ് സേഫ് ആയിരിക്കും, വേസ്റ്റ് ഫുള്ളായിട്ട് പുഴുക്കൾ തിന്ന് പോവുകയും ചെയ്യും. പിന്നെ അതിൻ്റെ ഉള്ളിൽ കാലങ്ങൾ കൊണ്ട് പുറ്റുകൾ വരും, ഈ ചെതൽ പുറ്റു പോലെ. ആ പുറ്റ് നമുക്ക് വേണമെങ്കിൽ ഇത് ഇളക്കിയെടുത്തിട്ട് ഇതിങ്ങനെ ഇളക്കിയെടുക്കാം. ഇത് ഇളക്കിയെടുത്തിട്ട് ഇളക്കി ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള പുറ്റുകൾ നമ്മളെ ചെടികൾക്കോ പൂന്തോട്ടത്തിലോ മറ്റേ ഉള്ള കൃഷികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇനി നമ്മുടെ മറ്റുള്ള വേസ്റ്റ് ഉണ്ടല്ലോ, അതായത് പ്ലാസ്റ്റിക് കത്തിക്കരുതെന്നാണ്, പ്ലാസ്റ്റിക് നിങ്ങൾ വിൽക്കാൻ ഉപയോഗിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ഉപയോഗിക്കുക. മറ്റുള്ള ഈ മുട്ടത്തൊണ്ട്, പിന്നെ എന്താണ് ഉള്ളിത്തോല്, അങ്ങനെയുള്ള വേസ്റ്റുകൾ ഇതുപോലെയുള്ള സ്ഥലത്തിട്ടിട്ട് എന്ത് ചെയ്യുക, കത്തിച്ച് കളയാൻ വേണ്ടി. ഇതുപോലത്തെ ഒരു സാധനം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ, ഇത് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന 1500 രൂപ കൊടുത്താൽ വാങ്ങാൻ കിട്ടുന്ന ഒരു കോൺക്രീറ്റിൻ്റെ ഇതാണ്. ഇത് നമുക്ക് വെള്ളം, വാഷിംഗ് മെഷീൻ്റെ വെള്ളമൊക്കെ, വെള്ളത്തിൻ്റെ ടാങ്ക്, വെള്ളമൊക്കെ വേസ്റ്റ് വെള്ളം പോകാൻ വേണ്ടിയുള്ള ടാങ്കാണ് ശരിക്കും. പക്ഷേ ഇത് കത്തിക്കാനും ഉപയോഗിക്കാം, ഇതിനൊരു അടപ്പുമുണ്ട്. അപ്പോൾ ഇതും ഒരു വീട്ടിലേക്ക് നല്ല ഒരു കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊരു നല്ലൊരു അറിവായിട്ടും നല്ലൊരു ഉപകാരപ്പെടുന്ന മെസ്സേജായിട്ടും, അങ്ങനെയുള്ള ചെറിയ ചെറിയ 2 സെൻറ്റ് 3 സെൻറ്റ് വീടുള്ളവർക്ക് അയച്ചു കൊടുത്ത് അവരുടെ വേസ്റ്റ് അവരുടെ വീട്ടിൽ തന്നെ സംസ്കരിക്കാനും, മറ്റുള്ളവർക്ക് അതൊരു ഭാരമാകാതെ പുഴയിലോ തോട്ടിലോ കൊണ്ടുപോയി ഇടാതെ സ്വന്തം വീട്ടിൽ തന്നെ സംസ്കരിച്ചുകൊണ്ട് നല്ലൊരു സംസ്കാരം വളർത്തിയെടുക്കാനും ശ്രമിക്കുക. അതുവഴി നമ്മുടെ നാടിൻ്റെ ആരോഗ്യം, നമ്മുടെ നാടിൻ്റെ ശുചിത്വം ഒക്കെ അതിലൂടെ നമുക്ക് കൈവരിക്കാൻ സാധിക്കും. എല്ലാവർക്കും നല്ലൊരു ജീവിതവും നല്ലൊരു ദിവസവും ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നല്ല അറിവുകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ആളുകൾക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.